നമസ്കാര സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോ ബ്രോ. ഞാനാണ് നിങ്ങളുടെ അഖിത. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖം എന്ന് വിശ്വസിക്കുന്നു. ടിൻസോ ബ്രോ ആഫ്റ്റർ ലോങ് ടൈം മടങ്ങി വന്നിരിക്കുകയാണ് പുതിയ ഒരു ട്രാവൽ സീരീസിലേക്ക്. തന്നെ സ്വാഗതം. മൈക്കൊക്കെ കണ്ടല്ലോ, റോഡിൻ്റെ ഗോ വയർലെസ് പ്ലസ് ആണ്, ചെറ്റു ആണ്. അപ്പോൾ പുതിയൊരു ട്രാവൽ വീഡിയോ കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് ചെയ്യാണ്. അപ്പം ഇപ്പം നമ്മളുള്ളത് ചണ്ഡീഗഡിലെ മുല്ലാൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഫ്രണ്ടിലെ പരിചയപ്പെടുത്താം. ഇന്നലെ നമ്മൾ വന്നത് ഇന്നലെ ഫ്ലൈറ്റിന് പോകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ടു ബാംഗ്ലൂർ ഫ്ലൈറ്റ്, ബാംഗ്ലൂർ ടു ചണ്ഡീഗഡ് അടുത്ത ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഓട്ടോ ആയിരുന്നു. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഡിലേ ആയി. ബാംഗ്ലൂർ വന്നിട്ട് പിന്നെ ഓടി 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 ചാടിയാണ് ചണ്ഡീഗഡ് ഫ്ലൈറ്റ് പിടിച്ചത്. വന്നപ്പം ഏകദേശം കിടന്നപ്പോൾ ഏകദേശം 12 മണി ഇവിടെ എത്തിയപ്പം 2 മണിയായി. കിടന്നപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ എഴുന്നേറ്റ് ഇനി നമ്മൾ ചണ്ഡീഗഡിൽ. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ബൈക്ക് വാങ്ങണം. അത് കഴിഞ്ഞ് അവൻ്റെ വേറൊരു ഫ്രണ്ട് അവിടെ പോയിട്ട് രണ്ടാമത്തെ ബൈക്ക് വാങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഹിമാചൽ പ്രദേശാണ്. നല്ല അടിപൊളി വില്ലേജസിൽ പാർവതി വാലി, തീർത്ഥൻ വാലി, ആ രണ്ട് വാലീസാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു ട്രാവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ക്യാമറ സെറ്റപ്പ് കാര്യങ്ങൾ ഇതൊക്കെ വഴിയുണ്ടാവും. അപ്പം നമ്മൾ ഗസ്റ്റ് ഉണ്ട്, മെയിൻ നമ്മുടെ മെയിൻ ആള് അഭിദീപ്. ഗസ്റ്റ് അല്ല, ഹോസ്റ്റ്, സോറി, നമ്മൾ ഗസ്റ്റ്. അപ്പോൾ അഭിദീപിനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് അഭിദീപ്. അഭിദീപ് നമ്മളെപ്പോഴാണ് പരിചയപ്പെട്ടെ? നമ്മൾ 2017-18 അഭിദീപ് എനിക്ക് വിളിച്ചു. നമ്മൾ ഏകദേശം ഏകദേശം ഒരു മണിക്കൂർ അങ്ങനെ സംസാരിച്ചതല്ലേ. അഭിദീപിന് അന്ന് ലേ പോകാനായിട്ട്. അഭിദീപാണ് നമ്മുടെ ഹോസ്റ്റ്. അഭിദീപിൻ്റെ വൈഫ് അഭിരാമി. അഭിദീപ് അഭിരാമിയും ഇവിടെ ചണ്ഡീഗഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അവരോടെ സ്റ്റേ ആണ്. അഭിദീപും ഒത്തിരി ട്രാവൽ ചെയ്യുന്നുള്ള ആളാണ്. റീസെൻ്റ് കഴിഞ്ഞ മാസം ലൈവ് ആയിരുന്നു അല്ലേ? ബൈക്കാണ് ഡോമിനാർ. ഇത് അഭിദീപിൻ്റെ ഡോമിനാർ അവിടെ ഒരുപാട്. അപ്പോൾ ഡോമിനാറിൽ നിന്ന് അഭിദീപ് നമ്മളെ കൊണ്ടുവിടും. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മുടെ കൂടെ നമ്മൾ അഭിദീപിനെ കറക്കുവാണ്. പെട്ടെന്ന് വെളിച്ചത്തിൽ നിന്ന് ഭയങ്കര ഇരുട്ടിലോട്ട് വന്ന പോലെ തോന്നുന്നുണ്ടോ? രാവിലെ മൊത്തം ബിസി ആയിരുന്നു. ഞങ്ങൾ മൊത്തത്തിൽ നാളെ ട്രിപ്പ് പോകുന്നതിൻ്റെ ബൈക്ക് റെഡിയാക്കാനും അതേപോലെ ഫൈനൽ പ്രിപ്പറേഷൻസ്. ഞങ്ങൾക്ക് രണ്ട് ബൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി കറങ്ങേണ്ടിയും. അപ്പോൾ അഭിദീപ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു ചണ്ഡീഗഡ് മൊത്തം. നമ്മൾ ഒന്നാമത്തെ ഒരു സ്റ്റോറി കയറി. ഒന്നാമത്തെ സ്റ്റോറി കയറിഞ്ഞപ്പം ഒരു ബൂട്ട് വാങ്ങി. അതിൻ്റെ അത്ര സുഖമല്ല. രണ്ടാമത്തെ ഒരു സ്റ്റോറി കയറി ചെന്നപ്പം ആർമി സ്റ്റോറിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ രണ്ടാമത്തെ ബൂട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ ബൂട്ട് നമ്മളോട് കൊടുത്തിട്ട് രണ്ടാമത്തെ ബൂട്ട് വാങ്ങി, രണ്ടെണ്ണം വാങ്ങി, മൊത്തം 4 എണ്ണം കാലിലിട്ടോ അല്ലേ. ഞാൻ കുറച്ചു നേരമൊക്കെ ഇട്ട് ഓടിച്ചു നോക്കി. അപ്പൊ നമ്മൾ ആ ബൂട്ടൊക്കെ ഇട്ട് നിന്ന് ചണ്ഡീഗഡിൽ കൂടെ ഒക്കെ ഒന്ന് വണ്ടി ഓടിച്ചാണ്. അങ്ങനെ ടിൻസോ ബ്രോ ഓൾറെഡി ചണ്ഡീഗഡിൽ വന്നിട്ടുള്ള കാരണം ഇതൊരു പുതുമയുള്ള കാഴ്ച അല്ലായിരിക്കും. 2016 നമ്മുടെ കാശ്മീർ ട്രിപ്പിൽ, 2016 കാശ്മീർ ട്രിപ്പില് ഏകദേശം 10-20 ദിവസം ഞാൻ കാശ്മീർ ഇറങ്ങി. മൊത്തം 30-ാമത്തെ ദിവസം ആണ് ഞാനിവിടെ ആഘോഷം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്നാണ് പിന്നെ നമ്മുടെ ബാക്കി ലെഗ് ജേണി ഉണ്ടായിരുന്നത്. അപ്പം അന്ന് വന്ന് ചണ്ഡീഗഡിൽ വന്ന ആ ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങൾ ഈ സുഖ്ന ലേക്കിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വന്നിരുന്നത്. അന്നൊക്കെ ഫുള്ള് താടിയൊക്കെ നീട്ടി ഫുള്ള് ക്ഷീണിച്ച്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജസ്റ്റ് പ്രിപ്പറേഷൻ ഡേ ആയിരുന്നു നമ്മുടെ ട്രിപ്പിനേക്കുള്ള. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്റ്റീവ് വീഡിയോ ആയിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വൃത്തിയുള്ള വീഡിയോസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഒരു ആഗ്രഹം. ക്വാളിറ്റി ഉള്ള വീഡിയോസ് കൊണ്ടുവരണം. അതായത് ഓഡിയോ ക്വാളിറ്റി ഒക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയ നല്ല വൃത്തിയുള്ള ട്രാവൽ സീരീസ് നാളെ മുതൽ നല്ല കിടുവായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് എന്നാന്ന് വെച്ചാൽ അമ്മൻ്റെ വീട്ടിൽ പോയി. അമ്മൻ എൻ്റെ കൂട്ടുകാരനാണ്. അമ്മൻ്റെ വീട്ടിലാണ് ആദ്യം നമ്മൾ പോയത്. അപ്പം ബുള്ളറ്റിൻ്റെ ഇലക്ട്ര ആ വണ്ടി എടുത്തു. ആ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അമ്മൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബുള്ളറ്റിലായിരിക്കും. അപ്പോൾ ഈ ട്രിപ്പിന് വളരെ പ്രത്യേകതകളുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ രണ്ടുപേരും കൂടെ പോകുന്ന ഫസ്റ്റ് ബുള്ളറ്റ് ട്രിപ്പ് ആയിരിക്കും. ഞങ്ങളുടെ റെൻറ്റഡ് ബൈക്ക് ആദ്യമായിട്ട് എടുക്കുന്ന ആ റെൻറ്റഡ് ബൈക്ക് ഇല്ല. റെൻറ്റഡ് ബൈക്ക് നമ്മൾ എടുത്ത് റെൻറ്റഡ് ബൈക്ക് എന്ന് പറയാനില്ല. നമ്മളിതിനു മുന്നേ വേറെ ബൈക്ക്സ് എടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ബുള്ളറ്റ് രണ്ടുപേരും എടുത്ത് പോകുന്ന ഫസ്റ്റ് ട്രിപ്പ് ആയിരിക്കും. അഖിതന്റെ ഫസ്റ്റ് നോർത്ത് ട്രിപ്പ്. എന്റെ ഫസ്റ്റ് നോർത്ത് ബൈക്ക് ട്രിപ്പ് ആണ്. ബൈക്ക് ട്രിപ്പ് ആണ്. എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് നോർത്തിലൊക്കെ ഒന്ന് ബൈക്ക് ഓടിക്കണം. സോ ഇനി ഒരു ഫൈനൽ ഒരു കുറച്ച് ഷോപ്പിംഗ് കൂടി ബാക്കിയുണ്ട്. രണ്ട് ഹുഡിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ നമ്മളിവിടെ അടുത്തുള്ള ഒരു ലോക്കൽ മാർക്കറ്റ് പോകാന്നുള്ള പ്ലാൻ ആണ്. പിന്നെ അഭിദീപിന് നമുക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. ഇന്നലെ തൊട്ട് നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ വാങ്ങി തന്നോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അസിസ്റ്റന്റ് അടിയിൽ നിന്ന് നമ്മുടെ ക്യാമറ വർക്കിനും കൂടി നമ്മൾ ഇന്ന് അഭിദീപിനെ നോക്കിയിരിക്കുകയാണ്. അപ്പം അഭിരാമിനെ മിസ് ചെയ്യുന്നുണ്ട് അഭിദീപ്. അപ്പം അഭിരാമി ഹായ്. അഭിദീപ് അഭിരാമിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അഭിദീപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അഭിരാമി മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. എന്തായാലും അഭിരാമി അടുത്ത പ്രാവശ്യം നമ്മൾ കൊല്ലം വരുമ്പോ സെറ്റാക്കിയിരിക്കും. അപ്പോൾ ശരി, റോഡിൽ കാണാം. നിങ്ങളുടെ സ്വന്തം ടിൻസോ ബ്രോ ആൻഡ് അഖിത. മാസലാമ സുലാൻ, ടേക്ക് കെയർ. ഇല്ല, ഇന്നത്തെ കഥ കഴിഞ്ഞിട്ടില്ല. സുഖ്നയിലേക്ക് നേരെ പോയത് സെക്ടർ 22 ശാസ്ത്രി മാർക്കറ്റിലേക്ക്. ചണ്ഡീഗഡിൽ കോവിഡ് ഇല്ല എന്നത് ഉറപ്പായി.
ആൾക്കാരെ തട്ടിമുട്ടി നടക്കാൻ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും കുറച്ചു നേരം കൊണ്ട് നമ്മളും മാർക്കറ്റിന്റെ പാർട്ടായി. സാക്സോഫോണിലെ പാട്ട് ആദ്യമൊക്കെ കത്തിയായി തോന്നിയെങ്കിലും പിന്നെ അതും സെറ്റപ്പായി. ക്വാളിറ്റിയുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് മുതൽ നല്ല ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് വരെ ഇവിടെ കിട്ടും. ആകെ മൊത്തം കളർഫുൾ ആയിരുന്നു. ദീപാവലി വരുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു കിഡിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് നൈക്കി ജാക്കറ്റ് വാങ്ങി നടക്കുമ്പോഴാണ് ടിൻസ ബ്രോ എന്നൊരു വിളി കേട്ടത്. സ്തംഭിച്ചു പോയി ഞാൻ. അപ്പോഴാണ് വാട്ട് എ കോയിൻസിഡൻസ് പോലെ അനന്തു പാലക്കലിനെയും ഗോപികേനെയും കണ്ടത്. എന്തായാലും ചണ്ഡിഗഡ് വന്നിട്ട് കേട്ട ടിൻസോ പ്രോ വിളിയിൽ ഷോക്കായി തരിച്ചു നിൽക്കുമ്പോഴാണ് നല്ല അടിപൊളി ആലു ടിക്കി പൊരിച്ചു കൊടുക്കുന്നത് കണ്ടത്. നൈസായി ഞങ്ങളും ഓരോ പ്ലേറ്റ് തട്ടി. പിന്നെ അതിന്റെ പുറമെ റൊട്ടിയും പൊറോട്ടയും നാനും ചിക്കനും അടിച്ചു കയറ്റി. അടുത്ത ദിവസം ബുള്ളറ്റ് ഓടിക്കാനുള്ള എനർജി അങ്ങനെ സ്റ്റോർ ചെയ്തു. അങ്ങനെ കിട്ടിയ ആ എനർജി ബാക്കിയുള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ദ എൻഡ്. റോഡിൽ കാണാം.